ഹെൽമെറ്റ് നേരത്തെ ഇല്ല, നേരത്തെ ഇല്ല. എനിക്ക് ടവൽ ഇട്ട് ഇതന്നെ ഉള്ളു, ടവൽ തന്നെ കെട്ടലുള്ളൂ. അത് ശരി, ഹെൽമെറ്റ് ഇല്ല നിനക്ക്, ഹെൽമെറ്റ് ഇല്ലാതെ നടക്കുകയാണ്. ഇല്ല, ഹെൽമെറ്റ് ഇല്ലേട്ടാ. ലൈസൻസ് ഇല്ലാത്ത കളിയാ, ലൈസൻസ് ഇല്ലാത്ത കളിയാണ്. പാപ്പക്കും ഇല്ലട്ടോ, പേര് ആലി. മമ്മാലി വീട് ബംഗാലിയാ. എന്താണ് ആളെ ഇളക്കുക? അല്ല കന്നാലി, എന്നെയാണോ വിളിച്ചത്? കന്നുകാലിയത് അല്ല, അല്ലല്ലോ. എന്താ ജോലി? എന്താ? ഞാൻ മീൻപണിയാ. മീൻപണി? എന്താ മീൻപണി എന്ന് പറഞ്ഞാൽ ചൊണ്ണൊക്കെ ഒരു ചെരുവ്. അല്ല, മീൻപണിയാണോ? മീൻപണി എത്ര മോശമുള്ള പണിയാ. ഇടോ മീൻപണിയാണോ? എന്താ ബ്രേക്ക് ഡാൻസോ? വൈബ്രേഷൻ ഇട്ട മിനിറ്റ് കമ്പനിയാ. ബഷീർ, ബഷീറെ അന്ന പോലീസ് ഇടിച്ചടാ പള്ളീന്റെ വളവെന്ന്. ഈ ബൈക്ക് വരണ്ട കേട്ടോ, ഹെൽമെറ്റ് പിടുത്തൊക്കെ ഉണ്ട് ഇവിടെ. 200 കൊടുത്തിട്ട് ഒരു തെളിച്ചല്ലേ മോത്ത്. ഏ ഇല്ല, ഈ കടപ്പുറത്തേക്ക് വിട്ടോ, എനിക്കൊരു കൊട്ട മത്തിരുത്താ. ഞാൻ അങ്ങോട്ട് വരൂ. വരെന്തോ ചോദ്യമൊക്കെ ചോദിക്കാനുണ്ട് പോലെ. എന്നിട്ടേ വരുള്ളൂ. ആയിക്കോട്ടെ. അല്ലെ, കളി എന്തായി? സച്ചിൻ ഔട്ടായി. സച്ചിൻ ഔട്ടായും പോലെ. ഈ സച്ചിനൊക്കെ ഇനി മീൻപണിക്ക് പോയി വയ്ക്കുന്നല്ലേ. എന്താടോ തക്കാളിപ്പെട്ടി ഗോദ്രേജിന്റെ പൂട്ടോ? എന്തേ മീൻ പഠിക്കണം നിനക്ക്? എന്തെങ്കിലും ഈ മൊബൈലൊക്കെ? അത് ശരി, മൊബൈൽ ഇല്ലാത്ത ആരാള് ഇപ്പോ? ആരെ കയ്യിലും ഇല്ലേ മൊബൈൽ? എന്ത് മൊബൈലൊക്കെ ഇപ്പൊ എല്ലാരെ കയ്യിലുണ്ട്. മീൻ പണിക്ക് പോകുമ്പോ ഇതിനെ കൊണ്ടുള്ള ഉപയോഗം എന്താ? മീൻ പണിക്ക് പോകുമ്പോഴാണ് നല്ല ഉപകാരം. എന്താ മീൻ പണിക്കിപ്പോ? ഞാൻ കടലിൽ മീൻ പിടിച്ചോണ്ടിരിക്കുമ്പോഴേക്കും ബഷീർ കരയെന്ന് വിളിക്കുക. ആലിയേ, മത്തി ഒഴിവാക്കാള് അയില പിടിച്ചാ മതി. കടലില് മത്തി ഒരു ഭാഗത്ത് അയില ഒരു ഭാഗത്ത് കൂട്ടിട്ടാണല്ലോ മത്തി പിടിച്ചാൽ അയില ഒഴിവാക്കുക. നിങ്ങൾ കടലിൽ പോയിണ്ടോ? ഞാൻ പോയിട്ടില്ല. എന്നാ പിന്നെ നിങ്ങൾ അതിലേക്ക് കടന്നോളി. ചോദ്യത്തിലേ സാറേ, നമുക്ക് ആദ്യം ഇവനോട് കുറച്ച് ചിഹ്നങ്ങൾ ചോദിക്കാം. അയ്യോ എന്റെ പി സി, ചിഹ്നം എന്ന് വല്ലാതെ പറയല്ലേ, തുപ്പല് വല്ലാതെ തെറിക്കും. ചിഹ്നം ലേശം കുറയ്ക്കാം. സാറേ ആദ്യത്തെ ചിഹ്നം ചോദിച്ചോ. അതായത് ശ്രദ്ധിച്ചു കേട്ടോണം, ഒരു സ്കൂൾ പരിസരം, ഒരു സ്കൂൾ കുട്ടി ഒരു സ്കൂൾ ബാഗുമായി തോളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഇങ്ങനെ നിൽക്കുന്ന ഒരു ചിഹ്നം കാണാം. കണ്ടോ? കാണാറുണ്ട്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? അതിന് എന്നോട് ചോദിക്കണേ. പിന്നെ ആരോടാണ് ചോദിക്കണത്? അല്ല, എന്റെ വണ്ടി ചുച്ചക്കറല്ലേ. രണ്ട് ചക്രമുള്ള? അത് ശരി, എനിക്ക് കുഴപ്പമില്ലല്ലോ. അത് അത് ടൂ വീലർക്ക് ബസ്സിലെ ഡ്രൈവർമാർക്കുള്ള ചിഹ്നമാണ്. ബസ്സിലെ ഡ്രൈവർമാർ ഈ ചിഹ്നം കണ്ട് ഞാൻ വിചാരിച്ചോളൂ, ഒരു സ്കൂൾ വരുന്നുണ്ട്, സ്കൂളിന് മുന്നിൽ സ്റ്റോപ്പ് ഉണ്ട്, ആ സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ലെങ്കിൽ കുട്ടികൾ ചെല്ലുന്ന കല്ലെടുത്ത് അറിയും. ഇവനോടെ സാറേ അടുത്ത ചിഹ്നം ചോദിക്കാം. അടുത്ത ചോദിക്കാം. ഇവിടെ നമ്മൾ റോഡരികിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചുവന്ന ത്രികോണം കാണാറുണ്ട്. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ ചോപ്പ് ത്രികോണോ ലൈസൻസും തമ്മിലും ബന്ധമുണ്ടോ? ഇടോ ഇത് എന്തിനാ സൂചിപ്പിക്കുന്ന? അതിങ്ങക്കൊന്നും അറിയില്ല. എനിക്കറിയില്ല. മറ്റതല്ലേ നമ്മളെ ഇത്, കുട്ടികള് രണ്ടായാലും മൂന്നായാലും മൂന്ന് മതി. കുടുംബാസൂത്രണം. അതെ, വീണ്ടും തെറിച്ച് തുപ്പല്. കുറയ്ക്കാം. സാറിന് ചോദിച്ചു, അതായത് ശ്രദ്ധിച്ചു കേട്ടോ, ആളില്ലാത്ത ലെവർ ക്രോസ്. ആളെപ്പോയി? എടോ സങ്കല്പാണ്, വിചാരിക്കാനുള്ളതാണെന്ന് വിചാരിക്കാം. സങ്കല്പിക്കാനുള്ള ചോദ്യം ചോദിക്കാൻ പോകുന്നത്, അതായത് ആളില്ലാത്ത ലെവൽ ക്രോസ്. നീ നിന്റെ ടൂ വീലർ ഇങ്ങനെ വരിക, ആ പെട്ടെന്ന് ആ റെയിൽവേ ക്രോസ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയിട്ട് പെട്ടെന്ന് നിന്റെ ടൂ വീലർ ആ റെയിൽ പാളത്തിന് നടുവിൽ വെച്ച് ഓഫ് ആയി. വണ്ടി ഓഫ് ആവൂല. വണ്ടി ഇന്നലെ 5 മണി സങ്കല്പത്തിൽ ഓഫ് ആയി. സങ്കല്പത്തിൽ ഓഫ് ആവും. എന്റെ മമ്മാലെ സങ്കല്പത്തിൽ ഓഫ് ആയി പോയി. നീ എന്ത് ചെയ്യും? 12:45 ട്രെയിൻ വരും. 12:43 വണ്ടി ലോക്ക് ആയി. ആ 2 മിനിറ്റിന്റെ ഗ്യാപ്പ് ഉണ്ട്. അല്ല സാറേ, ഈ വണ്ടി ഓഫ് ആവലൊക്കെ സാധാരണ അല്ലേ? അല്ലേ, വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യാ? എന്താ ചെയ്യല്? ക്ലച്ചും കൂട്ടി പിടിച്ചിട്ട് വണ്ടി ഇങ്ങനെ ഉന്തി ഒരു ഭാഗത്ത് കൊണ്ടൊക്കല്ലേ? ക്ലച്ച് പിടിച്ച് ഉന്തി ഒരു ഭാഗത്ത് വെക്കാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ വണ്ടി ലോക്കായി പോയി. അപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും.
അങ്ങനെയാണെങ്കിൽ പേരെ പോണ്ടി വരും. വീട്ടിൽ പോണ്ടി വരും, വീട്ടിനടുത്ത് പോയി ശശിനെ വിളിക്കും. വണ്ടിക്ക് എന്ത് കുഴപ്പം വന്നാൽ ശശിന്റെ അടുത്താണ് കൊടുക്കുക. ഓൻ കണ്ടീഷനായി പണിയെടുക്കേ. ഓനെ വിളിച്ച് കൊണ്ടുവരും, ഞങ്ങൾ രണ്ടാൾക്കൂടി പോയി പൊറാട്ടയും ബീഫും ഒക്കെ കഴിച്ച് ആക്കം പോലെ വന്ന് വണ്ടി എടുത്ത് പോയി കൂളിയൊക്കെ ചെയ്ത് പല്ലൊക്കെ തേച്ച് ഭാര്യക്ക് ഉമ്മൊക്കെ കൊടുത്ത് പോന്നാ മതി. അപ്പോഴത്തേക്ക് അന്റെ വണ്ടി കൊണ്ട് വണ്ടി പോകണോ? ഏത് വണ്ടി? നമ്മുടെ വണ്ടി. ഏതുമ്പള വണ്ടി? നമ്മളെ ഇന്ത്യൻ റെയിൽവേന്റെ തീവണ്ടി. നമ്മളെ ഇന്ത്യൻ റെയിൽവേന്റെ തീവണ്ടി അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറഞ്ഞത്. ഇന്ത്യൻ റെയിൽവേന്റെ തീവണ്ടി അതിന് സമയത്തിന് വന്നിട്ടുണ്ടോ മാഷേ? ഇന്നലെ പറിച്ച് വന്ന 4 മണിക്കൂർ ലേറ്റാ. നമ്മളെ വണ്ടി എടുത്ത് പോയാലും തീവണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പൊ ജപ്പാന്റെ വണ്ടി പാളം തെറ്റി വരണ്ടി വരും. നിങ്ങളൊന്നല്ല, കുറച്ച് ടഫുള്ള ചോദിക്കേണ്ടി വരും. അതാ ഒരു കൊട തരുമോ? അതല്ല, തുപ്പല് വല്ലാണ്ട് തിരക്കിണ്ട്. എന്താ ഇയാളെ പെണ്ണുങ്ങൾ എങ്ങനെ ഇയാളെ സഹിക്കണാവോ? ടഫ് കുറയ്ക്കാം. ആയിക്കോട്ടെ, വളരെ തിരക്ക് പിടിച്ച ഇറണാകുളം എം ജി റോഡ്. ഇതും സങ്കല്പ സങ്കല്പാണ് വിചാരിക്കാനുള്ളത്, മനസ്സിലായോ? ഒരു ഓണ തിരക്ക്, ഒരു പെരുന്നാൾ തിരക്ക്, റംസാൻ തിരക്ക്, പെരുന്നാൾ തിരക്ക്, പെരുന്നാൾ തിരക്ക്. ഈ ഒരു പെരുന്നാൾ തിരക്കില് നീന്റെ ടൂ വീലറിലൂടെ ഇങ്ങനെ എം ജി റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുക. നീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നിന്റെ പിറകിൽ ഒരു ആന. ഒരാന നിന്റെ വണ്ടിയുടെ പിന്നില് തൊട്ട് തൊട്ടിലാന്ന് പറഞ്ഞു വരിക. ആന മതൊക്കെ പൊട്ടിട്ട് ഇങ്ങനെ വിളിച്ചോട്ടെ. അത് ശരി, വേണ്ട, മനസ്സിലായോ? ആനങ്ങനെ വിളിച്ചില്ലല്ലോ, വിളിക്കണ്ട, ഇല്ലല്ലേ, മനസ്സിലായോ? ആന ചിന്നൊക്കെ വിളിച്ചിട്ട് നിന്റെ വണ്ടിയുടെ പിന്നിൽ ഇങ്ങനെ തൊട്ട് തൊട്ടില്ല, തൊട്ട് തൊട്ടില്ല, തൊട്ട് തൊട്ടില്ല, തൊട്ട് തൊട്ടില്ല, തൊട്ട് ആനയാണല്ലോ അത്. നായാണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും ചെയ്താലേ നായിക്കത്തെ തുമ്പിക്കൈണ്ടോ? ഉണ്ടാവൂല. ആനയാണല്ലോ. അല്ല മാഷേ, മാഷോ മാഷോ അല്ല സാറേ, അല്ല സാറേ, ഈ അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പെരുന്നാൾ തിരക്കിന്റെ ഇടയിലെ ഈ എം ജി റോഡ് കൂടെ എന്റെ ഒരു ടൂ വീലർ മാത്രം ഒന്നല്ലല്ലോ പോണേ. എന്റെ തന്നെ പണ്ടാരടക്കാൻ ഞാൻ എന്റെ പുറകെ തന്നെ അങ്ങനെ വരുന്നതെന്ന് മനസ്സിലാവില്ലല്ലോ. അതിന് വരുന്ന ബൈക്ക് പോയാലും ശരിയാവും. അവസാനത്തെ ചോദ്യത്തിലേക്ക് അടക്കാം. വയനാട് ചുരം ഇവിടെ നിന്നൊക്കെ പോയോ? എടോ സങ്കല്പം, മനസ്സിലായോ? വയനാട് ചുരം ഇരുഭാഗത്തും മഹാതമായ കൊല്ലികൾ. എവിടെ എവിടെ? വയനാട് ചുരത്തിൽ. രണ്ടു ഭാഗത്തും കൊല്ലിയോ? വിടുതോ ഈ ബാക്കി? ഇല്ലല്ലോ, വയനാട്ടിലൊക്കെ ഞാൻ പോയതാ, രണ്ടു ഭാഗത്തൊന്നും കൊല്ലില്ല, ഒരു ഭാഗത്ത് കൊല്ലാണ്. ഇരു ഭാഗത്താണ് പ്രസക്തി ഇല്ല, സങ്കല്പത്തിലെ കൊല്ലി. ഇരുഭാഗത്ത് മഹാതമായ കൊല്ലി. മൂടൽ മഞ്ഞ് കെട്ടപ്പിടി ചുരുണ്ടുപിടുന്ന ഒരു കറുത്ത സേമം. ആർക്ക് സുഖമില്ല? കവിത കവിത പോലീസാരനോ? ഈ സന്ധ്യാസമയത്ത് വയനാട് ചുരം ഇറങ്ങി നീ എന്റെ കാറിൽ ഇങ്ങനെ വരിക. ഞാൻ കാറില്, കാറോ? കാറ്, ടൂ വീലറൊക്കെ പോയി. സങ്കല്പല്ലേ? ഒറ്റ മിനിറ്റ്, ഇന്നോവ ആയിക്കോട്ടെ, ഇന്നോവ ആയിക്കോട്ടെ. വയനാട് ചുരം നീ എന്റെ ഇന്നോവയിൽ ഇങ്ങനെ വരികയാണ്. അല്ല, ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരിക. അപ്പൊ എപ്പോഴേ അങ്ങോട്ട് പോയി? സങ്കല്പാണോ? ശരിയാ. വയനാട് ചുരം ഇന്നോവയിൽ ഇങ്ങനെ വരിക, ഇങ്ങനെ വരിക. ഒരു 100-160 സ്പീഡിൽ കത്തിച്ച് പിടിച്ചൊക്കെ പോണോ? 65. അച്ഛോ, അത്രയൊക്കെ. അല്ല, അത്രയൊക്കെ 160 മതി. 100-100 സ്പീഡിൽ കത്തിച്ച് പിടിച്ച് വയനാട് ചുരം ഇങ്ങനെ വരികയാണ്. പൊടി പാട്ടിച്ച് കത്തിച്ച് പിടിച്ച് വയനാട് ചുരം ഇങ്ങനെ വരിക. കത്തിച്ച് പിടിച്ച് പൊടി പാറ്റിച്ച് ഇങ്ങനെ വരികയാണ്. ഓടെ ഇറങ്ങിയിട്ടുണ്ട്. കടിക്കോ പുലി? എന്റെ വണ്ടിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയിണ്ടോ? അല്ലേ, എങ്ങനെ മനസ്സിലായി? ഏത് എങ്ങനെ മനസ്സിലായി? ഇത് മനസ്സിലാക്കപ്പോ 10-ാം ക്ലാസ് പാസ്സാവൊന്നും വേണ്ട. കാളവാലം എന്ത് വെച്ചാൽ അറിയാം? 10-ാം ആണ്. അപ്പളാ നിങ്ങളോട് ഞാൻ പറഞ്ഞതാ, ഒലക്കമല ചോദ്യം ചോദിക്കണ്ടേ? പണ്ടാറടക്കുള്ള ചോദ്യം ചോദിക്കണ്ട നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ? 160 പണ്ടാറടക്കണ്ട നിങ്ങളോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞേ? വിളി കേട്ടോ, വിളി കേട്ടിനോ? വണ്ടിന്റെ ബ്രേക്ക് അല്ല, വണ്ടി തന്നെ പോയി പോകും. അമ്മര് അലാക്കിലെ പോക്കാ നിങ്ങൾ പോയത്, പടച്ചോ പൊറുക്കൂല്ലോട്.
വണ്ടിന്റെ ബ്രേക്ക് പോയാൽ കേട്ടോളി ഞാൻ വണ്ടി പുല്ലും കൂട്ടത്തിൽ കയറ്റി കളിക്കാം. വയനാട്ടിൽ പുല്ലും കൂട്ടുണ്ടാവൂലേ? ഒന്നും ഉണ്ടാവൂല. ഇനിയിപ്പോ എന്താക്കൂ? ഞങ്ങളോടാ ചോദിക്കാ. അല്ല ഒന്ന് നല്ല പോലെ വന്നുകൊണ്ടിരിക്കാനി മനുഷ്യൻ നോവേല് അതിന്റെ ഇടയ്ക്ക് ബ്രേക്കും പോയി തന്നെ നിൽക്കുന്നുണ്ടല്ലേ. വെടിയുണ്ട പന്നീന്റെ ഇടയ്ക്ക് നിൽക്കുക രണ്ടു. ഇത് അവസാനത്തെ ചോദ്യാ? അവസാനത്തെ ചോദ്യാ. ഇതിന് ഉത്തരം പറഞ്ഞ എന്നെ വിടുവോ? അവിടുന്ന് ഞങ്ങൾ വിടണോ? വിടണ്ടേ തീരുമാനിക്കില്ലേ? വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഉത്തരം ഞാൻ പറഞ്ഞു ഉത്തരം പറഞ്ഞു മുണ്ടിന്റെ മടക്കത്ത് കുത്തേണ്ടി വരും. കുത്തേണ്ടി വരും. വയനാട് ചൊരാണ് സങ്കല്പിക്കണം. 160 സ്പീഡിലാണ് സങ്കല്പിക്കണം. ഇന്നോവ കാറാണ് സങ്കല്പിക്കണം. ബ്രേക്ക് പോയെന്ന് സങ്കല്പിക്കണം. എന്നാലേ നിന്റെ വണ്ടിക്ക് ബ്രേക്ക് വന്നു അങ്ങനെ സങ്കല്പിച്ചാളി.